മറ്റൊരുപാട് താരങ്ങൾ അവിടെ അഭിനയിക്കുന്നുണ്ട്. അത് വേണ്ട തമിഴിലെ താരങ്ങൾ മതി എന്ന് പറഞ്ഞൊരു ഒരു പ്രസ് റിലീസ് പോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെ ഒരു അറിയിപ്പ്. അപ്പൊ റിയസ്ക മലയാളിയാണ്, രാഗിണി മധ്യപ്രദേശുകാരിയാണ്. നിങ്ങളുടെ സിനിമാ ജീവിതത്തെ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി പ്രശ്നങ്ങൾ ബാധിക്കും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മലയാളിയാണ്, പഠിച്ചത് വളർന്നത് തമിഴ്നാട്ടിലാണ്, കല്യാണം കഴിച്ച പെണ്ണ് തമിഴാണ്. ഇപ്പൊ ഞാൻ മുസ്ലിമാണ്, വൈഫ് ഹിന്ദു ആണ്, ബ്രാഹ്മണാണ്. ഇപ്പൊ നമ്മൾ എന്തെയാണ് ഇപ്പൊ ഞാൻ ഞാൻ വൈഫിന് വിട്ട് ഇവിടെ വന്നിരിക്കണോ? വൈഫ് തമിഴ്നാട്ടിൽ നിന്നാ മതിയോ? അതും നടക്കത്തില്ല. ആക്ടേഴ്സിനെ ഏത് തമിഴ് സിനിമ തമിഴിന് മാത്രം കണ്ടാ മതി എന്നൊരു ഒരു ഒരു തീരുമാനം വന്നാൽ ഒരു ഒരിക്കലും അത് പ്രാവർത്തികമാകുന്ന കാര്യമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അവര് തമിഴില് ഒരു പ്രഭു സാറ് ഒരു സിനിമയില് കലാപാണ്ടത് മുതലേ ഇന്ത്യൻ ആവണന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളെല്ലാം ഇന്ത്യക്കാർ, ഇതിനകത്ത് സംസ്ഥാനം അല്ലെങ്കിൽ ഭാഷ തിരിച്ചുകൊണ്ട് നമ്മളെ ഒരു പ്രോജക്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്രയോ നല്ല ഇപ്പൊ മമ്മൂക്ക് തന്നെ എത്രയോ നല്ല തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പൊ രാഗിണി കന്നഡ ഇപ്പൊ മലയാളത്തിലുള്ളവരെ മാത്രം മലയാളത്തിൽ എന്ന് പറഞ്ഞാല് രാഗിണിയെ പോലെ ഒരു നല്ല നടിയെ നമുക്ക് ഇവിടെ മലയാളത്തിൽ ചെയ്യാൻ സാധിക്കും. കമലഹാസന്റെ തുടക്കകാലം തന്നെ മലയാളത്തിലെത്തി. കമലഹാസന്റെ തുടക്കകാലം മൊത്തം മലയാളത്തിലെത്തി. പിന്നെ മലയാളത്തിൽ ഇപ്പം തമിഴരാണെങ്കിലും ഏത് ലാംഗ്വേജിലുള്ളവരാണെങ്കിലും മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള സിനിമയുടെ കണ്ടന്റിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം, നടന്മാരെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ഭാഷ ഇല്ലെന്നുള്ളതാണ്, ശരിക്കും സിനിമയ്ക്ക് ഭാഷ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പറയുമ്പോൾ ഒരു ഭാഷയൊക്കെ ഉണ്ടാവും, പക്ഷെ സിനിമയ്ക്ക് ശരിക്കും ഭാഷ ഇല്ലെന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയങ്ങളിൽ ഒരു സ്വകാര്യമായ ഒരു അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാം. സോറി അപ്പൊ ഈ പടം എന്താ ചെയ്യും? ജയിലർ എന്ത് ചെയ്യും? ശ്രീകാന്തോ, മോഹൻലാൽ സാറുണ്ടോ, രജിൻ സാറുണ്ടോ, വേറെ കുറെ ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടോ? പിന്നെ ലീവ് എന്ത് ചെയ്യും? സഞ്ജയ് ദത്ത് ഉണ്ടോ? വി ആർ വൺ ബിഗ് ഫിലിം ഇൻഡസ്ട്രി, വൺ ബിഗ് ഫാമിലി. ഓക്കെ, വി ആർ ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ്. ഞാനല്ല പുറത്തേക്ക്.